നമസ്കാരം, എം സി ന്യൂസ് ടോപ്പ് ടെണ്ണിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ത്യയുമായി സ്ഥിതിഗതികൾ വഷളാകാൻ കാനഡ ആഗ്രഹിക്കുന്നില്ലെന്നും ന്യൂഡൽഹിയുമായി ഉത്തരവാദിത്വത്തോടെയും ക്രിയാത്മകമായും ഇടപഴകുന്നത് തുടരുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ഖലിസ്ഥാൻ ഭീകരൻ കൊല്ലപ്പെട്ടതിൻ്റെ പേരിലുണ്ടായ നയതന്ത്ര തർക്കങ്ങൾക്കിടയിലാണ് ട്രൂഡോയുടെ പരാമർശം. പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ പാർലമെൻറ് അംഗങ്ങൾ ഹൗസ് ഓഫ് കോമൺസിൽ ഒത്തുകൂടുന്നു. ലിബറൽ, കൺസർവേറ്റീവ്, ഗ്രീൻ എന്നീ പാർട്ടികളിൽ നിന്നായി 7 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. വ്യവസായ സ്ഥാപനങ്ങളും പലചരക്ക് ഭീമന്മാരും കോവിഡ് മഹാമാരിക്ക് മുൻപുള്ളതിലും കൂടുതൽ തവണ വിലവർധന നടപ്പിലാക്കിയത് പണപ്പെരുപ്പം ഉയരുന്നതിന് കാരണമായതായി ബാങ്ക് ഓഫ് കാനഡ ഡെപ്യൂട്ടി ഗവർണർ നിക്കോളാസ് വിൻസെൻറ്റ്. ഡെപ്യൂട്ടി ഗവർണർ എന്ന നിലയിൽ മോൺട്രിയൽ ചേംബർ ഓഫ് കൊമേഴ്സിൽ നടത്തിയ ആദ്യ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ബ്രസീലിയൻ ആമസോൺ മഴക്കാടുകളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 100-ലധികം ഡോൾഫിനുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. ഉയർന്ന ജലതാപനിലയാണ് മേഖലയിലെ ടെഫേ തടാകങ്ങളിലെ ഡോൾഫിനുകളുടെ മരണത്തിന് കാരണമെന്ന് ബ്രസീലിലെ ശാസ്ത്ര സാങ്കേതിക ഇന്നൊവേഷൻ മന്ത്രാലയത്തിൻ്റെ ഗവേഷണ ഗ്രൂപ്പായ മമിറോവ ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കി. ടൊറന്റോ പിയേഴ്സൺ എയർപോർട്ടിന് സമീപം ഹൈവേ 401-ൽ ചൊവ്വാഴ്ച രാവിലെ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. എറ്റോബിക്കോ ഹൈവേ 427 പടിഞ്ഞാറ് ഹൈവേ 401-ൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കളക്ടർ പാതയിലാണ് രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ക്യുബക് സിറ്റി ഏരിയയിലെ ജീൻ ടെലോൺ റൈഡിംഗ് ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടി പാർട്ടി ക്യുബക്കോയ്സ്. 1965 മുതൽ 2019 വരെ ലിബറൽ പാർട്ടി കൈവശം വച്ചിരിക്കുന്ന ജീൻ ടെലോൺ റൈഡിംഗിൽ സഖ്യകക്ഷിയായ അവനീർ ക്യുബക് സ്ഥാനാർത്ഥിയായ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി പാർട്ടി ക്യുബക്കോയ്സ് സ്ഥാനാർത്ഥി പാസ്കൽ പാരഡീസ് ആണ് വിജയിച്ചത്. കാനഡയുടെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്ന ആരോപണം നേരിടുന്ന മുൻ RCMP ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥൻ്റെ വിചാരണ ഒന്റാരിയോ സുപ്പീരിയർ കോടതിയിൽ ഇന്ന് ആരംഭിക്കും. RCMP നാഷണൽ ഇൻ്റലിജൻസ് കോർഡിനേഷൻ സെൻ്ററിൻ്റെ മുൻ ഡയറക്ടർ ജനറലായ കാമറോൺ ഓർട്ടിസ്റ്റിൻ്റെ വിചാരണയാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. പുണെ ആസ്ഥാനമായ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിച്ച മലേറിയ വാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് ഇന്ത്യ മലേറിയ വാക്സിൻ വികസിപ്പിച്ചത്. കുട്ടികളിലെ മലേറിയ തടയാൻ ലോകത്തിലെ രണ്ടാമത്തെ വാക്സിനാണ് ഇതെന്ന് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അറിയിച്ചു. കഴിഞ്ഞ ദീപാവലി ആഘോഷത്തോടനുബന്ധിച്ച് ഉപയോഗിച്ച പടക്കങ്ങൾ വായുവിൻ്റെ ഗുണനിലവാരം മോശമാകുന്നതിന് കാരണമാക്കിയെന്ന് എൻവയോൺമെൻറ്റ് കാനഡ. എന്നാൽ ദീപാവലി ആരംഭിക്കാനിരിക്കെ ദേശീയ കാലാവസ്ഥാ ഏജൻസിയിലേക്ക് പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രസ്താവന തിരുത്തുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു. നോർത്ത് അമേരിക്കയിൽ ഏറ്റവും അധികം സമ്മാനത്തുക നൽകുന്ന വോളിബോൾ മാമാങ്കത്തിന് വേദിയാകാനൊരുങ്ങി നയാഗ്ര. നയാഗ്ര മേഖലയിലെ ഏറ്റവും വലിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബായ നയാഗ്ര പാന്തേഴ്സാണ് കായിക പ്രേമികൾക്കായി വോളിബോൾ മത്സരം ഒരുക്കുന്നത്. അമേരിക്കയുടെയും കാനഡയുടെയും തുല്യ പങ്കാളിത്തത്തോടെ 30 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വോളിബോൾ ടൂർണമെൻറ്റ് ഒക്ടോബർ 28 നയാഗ്ര റീജിയനിലെ തൊറോൾഡിലെ ഗെയിംസ് വില്ലേജിലാണ് അരങ്ങേറുക. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.